ആരാണോ ഫസ്റ്റ് ഇനി തന്തോസായിട്ട് വിളിച്ചത് മരിച്ചാൽ ഇന്നാലും ഞാൻ ഇതേ ലെവലിൽ തന്നെ ഇരുന്നു നിങ്ങളുടെ മനസ്സിനോട് പൂണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് എന്റെ രണ്ട് തന്തോസ പാട്ട് നിങ്ങൾക്ക് തന്നു ആ നിങ്ങളെ എനിക്ക് ഒരു തന്തോസത്തിൽ എല്ലാ മക്കളെ തന്നു ഞാൻ അത് ഏറ്റെടുത്തു പോകിലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ. അപ്പം നമ്മൾ ഇന്ന് നമ്മളിതിലൂടെ കാണിക്കാൻ പോണ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അയ്യപ്പനും കോശിയും സിനിമയിൽ കലക്കാത്ത എന്ന് പറഞ്ഞ സോങ് പാടിയ നഞ്ചിയമ്മയുണ്ട്. നഞ്ചിയമ്മ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആളിപ്പം നാഷണൽ അവാർഡ് വിന്നർ കൂടിയാണ് ആ സോങ് പാടിയതിന്. അപ്പോൾ ആളെ കാണാൻ വേണ്ടിയിട്ട് അട്ടപ്പാടിക്ക് എൻ്റെ രണ്ട് ചേട്ടന്മാർ, ഞാൻ അറിയണ രണ്ട് ചേട്ടന്മാർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് വീഡിയോസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ആളെ കാണാൻ പോയത്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ട് ഇതിൽ കാണിക്കണത്. അപ്പോൾ നമുക്ക് ഇന്ന് ആ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഒന്ന് വിശേഷം കാണാം. അതാണ് നമ്മൾ ഇതിലൂടെ ഒന്ന് കാണിക്കാൻ പോണേ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ ട്ടാ. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു നാഷണൽ അവാർഡ് കിട്ടിയ ഒരാളിൻ്റെ വീടിൻ്റെ ഉമ്മർത്താണ്. അതാണ് അദ്ദേഹത്തിൻ്റെ വീട്, നഞ്ചിയമ്മ. ലോകം പ്രസിദ്ധമായ ആൾ, ഇന്ത്യ മൊത്തം അറിയുന്ന ആൾ, അറിഞ്ഞിട്ട് എന്താക്കിയാണ് നമ്മുടെ പണി നമ്മൾ എല്ലാരും ഓൾ ഇന്ത്യ പറയുന്നത്. അതെ, കടക്കട്ടെ. ഇപ്പൊ നമ്മുടെ പണി നമ്മൾ തന്നെ എടുക്കണം. നമ്മൾ വെക്കണ പാത്രം നമ്മൾ തന്നെ എടുത്ത് വെച്ചാൽ മാത്രമേ ചായ ഉണ്ടാക്കാൻ പറ്റൂ. ഒരു സമയത്ത് കേരളം മൊത്തം ഇളകി വരച്ച അമ്മച്ചൊരു പാട്ടാണ് ഈ രണ്ട് പാട്ട്. അതെ, നിങ്ങളുടെ മനസ്സിനോട് പൂണ്ട് കളിക്കാൻ വേണ്ടിട്ട് എന്റെ രണ്ട് തന്തോസ പാട്ട് നിങ്ങൾക്ക് തന്നു. ആ നിങ്ങളെ എനിക്ക് ഒരു തന്തോസത്തെ എല്ലാ മക്കളെ തന്നു. ഞാൻ അത് ഏറ്റെടുത്തു ഇല്ലേ, തന്തോസായി ഭയങ്കര എനിക്ക് പാട്ട് കൊടുത്തത് മാത്രമേ മക്കളെ പാട്ടാണ് എനിക്ക് തന്തോഷപ്പെട്ടു. അതുപോലെ നടന്നു വരട്ടെ, ഒരു നാടിനെ ഒരു കേരളത്തിന് എല്ലാ രാജ്യ മക്കൾ കണ്ടെത്താനേ അവരവര് കണ്ട കേസകത്തകളെ അവരവരുടെ മനസ്സിനെ വെച്ച് ഇന്ന കേളകത്താളാണ്. ഇപ്പൊ എല്ലാ മക്കൾക്ക് അറിയപ്പെട്ടു, എല്ലാ ദേശം അറിയപ്പെട്ടു. ഇന്നിനെയും കൂടി അറിയാത്ത ഒരു കേളകട്ടില്ല. ഇത്രയും ഈ ഇന്ത്യ മൊത്തം അറിയപ്പെട്ടിട്ട് അമ്മച്ചി എന്ത് സിമ്പിളായിട്ടാണ് നടക്കുന്നത്, എന്ത് സിമ്പിളായിട്ടാണ് ഈ മൂവിങ് ഒക്കെ ഭയങ്കര. അത് നമുക്ക് ശരിക്കും സാധാരണ നാഷണൽ അവാർഡ് വിന്നറോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ മതി, അപ്പോഴത്തെ കാണി ചേഞ്ച് ആകണം. അമ്മച്ചി അതേപോലത്തെ ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുവാണ്. ഒരു മാറ്റം വന്നിട്ട് മറിച്ചാൽ ഇന്നാലും ഞാൻ ഇതേ ലെവലിൽ തന്നെ ഇരുന്നു പോകും. അതിനെ നമുക്കിപ്പ ഇനി ഇത് കിടക്കുന്നു പറഞ്ഞിട്ട് നമ്മള് ഗൗരവഭാഗ്യമേ നടക്കില്ല, ചാടി കളിക്കില്ല. നിങ്ങൾക്ക് മേലെ എനിക്ക് ഒന്നില്ല, ഭൂമി ആണ്ട് നിങ്ങളെ മനസ്സിലെ വെച്ച് അങ്ങനെ തന്തോഷായിട്ട് അമ്മച്ചിയുടെ മനസ്സാണ് അമ്മച്ചിക്ക് നാഷണൽ അവാർഡ് നേടുന്നത്. അതാണ് സത്യം. നമ്മളിപ്പ ഇത് ഇന്ന് കിട്ടുന്ന ആളെ പോകും, മനസ്സേമാർ കിട്ടും. ഇന്ന് നാം ഇത് ഉണ്ടാക്കാം, മനുഷ്യരെ ഉണ്ടാക്കാൻ പറ്റില്ല, അത് ദൈവക്ക് മാത്രം തന്നെ ഉണ്ടാക്കാൻ പറ്റും. മനുഷ്യരാണ് ദൈവം, ഞാൻ വാങ്ങിയെടുക്ക അത് ദൈവമാണ്, അത് മനുഷ്യന്മാരാണ്. അല്ലാതെ അത് തന്തോസായിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങുന്നതല്ല, അവരുടെ ഒരു കളവുക്ക് വേണ്ടിയാണ് ഞാൻ വാങ്ങി വെച്ചിട്ട് പോകുന്നത്. അതാണ് എന്റെ തന്തോഷം. ഞാൻ വാങ്ങിയതെ കൊണ്ടുപോകും, എന്നെ തിന്ന് കളിക്കും. മൊത്തം ജീവിച്ചത് ഈ വീട് തന്നെ. അഭിനയിച്ചത് ഇത് തന്നെ, ഈ വീടാണ് അമ്മച്ചി വീട്. ഇത് തന്നെ ഇതായിരുന്നു അഭിനയിച്ച വീട്. ഈ വീട് തന്നെ അന്ന് കുഴിച്ചുകുട്ടി എടുത്ത് പട്ടിക്കുട്ടിയെ വെച്ച് കാണിച്ചു കൊടുത്ത വീട്. ഈ വീട് തന്നെ ഇങ്ങനെ എല്ലാ സാർമാരുകളൊക്കെ വന്നിരുന്ന്
ഞാൻ ഫുഡ് ഉണ്ടാക്കി അവനെ അവർ കഴിച്ച് ഈ സ്ഥലത്തിൽ ഇരുന്നാണ് അവർ പോയത്. ചാച്ചി സാറല്ല, നമ്മുടെ ഒരു സിനിമയിൽ അഭിനയിച്ച സാറല്ലേ? ആ സാറ് നല്ല എന്നിപ്പോലും അവനൊരു പേര് വാങ്ങിന സാറാണ്. അമ്മച്ചി പാടുന്ന സമയത്ത് അത്ര സൂപ്പറായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഈ സ്വരം പോയാതി ഇപ്പൊ ഏഴ് എട്ട് ഒമ്പത് ദിവസമാണ് എന്റെ സ്വരം പോയി. അവിടെ ഞാൻ പറഞ്ഞിട്ടാണ് പാടി എന്റെ സ്വരം ഇല്ല, നിങ്ങളെല്ലാം ക്ഷമിക്കുന്നു, എന്റെ സ്വരം പെട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ചെറിയ രണ്ട് വാക്കവർ പറഞ്ഞു. ഏ അങ്ങനെ പോയി പിന്നെ ഞാൻ ഇരുന്ന് പാടിട്ടില്ല. ചുറ വരണ്ടേ? എങ്ങനെ ഇരുന്ന എങ്ങനെ ചുരം വരും? നാഷണൽ അവാർഡ് കിട്ടിയപ്പോ പൃഥ്വിരാജ് വിളിച്ചായിരുന്നോ? പൃഥ്വിരാജ് സാറ് ഞങ്ങളുടെ പഴിച്ചാമിക്കെ വിളിച്ചിരുന്നു, വിജ്ഞൻ സാറും വിളിച്ചിരുന്നു. ഞാൻ ആ നേരത്തിന് എനിക്ക് തിരക്കാണ്. എനിക്ക് ഗവരിൻ എന്ന വിളിച്ചിരുന്നു, ചാച്ചി സാറിന്റെ ബാരി വിളിച്ചിരുന്നു, നമ്മുടെ സുരജ് ഗോപി വിളിച്ചിരുന്നു, സുരജ് ഗോപി സാറ് വിളിച്ചിരുന്നു. സാറാണ് ഫസ്റ്റിന് തന്തോസായിട്ട് വിളിച്ചത്. അതെ, അവന് വിളിച്ചിരുന്നു. അപ്പൊ അവന് കൊറേ കൊറേ ജനങ്ങള് മക്കൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് തന്തോസായിട്ട് വിളിച്ചിരുന്നു. എല്ലാവരുടെ കൂടി പ്രാർത്ഥന മക്കളെ ചിരിച്ചു. അത് തന്തോസല്ലേ? അവരെ വിളിക്കുമ്പോഴേക്കും നമ്മള് നമ്മുടെ ഗവിനൊക്കെ കാട്ടിയ മോശമാണ്. കുട്ടികൾക്ക് നമ്മൾ നല്ലപോലെ തന്തോസം കൊടുക്കും. എന്റെ സന്തോഷം രണ്ട് ദിവസം കുട്ടികളോടാണ് ഞാൻ തന്തോഷപ്പെട്ടുകൊണ്ടിരുന്നത്. പോകില മൊഴി മേനാത്തെ പോകില മോ ലാലേ 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 ലാലേ